തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ യേശു ഒരിക്കൽ നല്ല അവസരത്തിനായി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ക്രിസ്തുവിൽ കൂടെ ഒരു മനുഷ്യൻ്റെ മേൽ വരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർണ്ണിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. നിങ്ങൾ ശാപം ചുമക്കുന്ന വ്യക്തിയാണോ, അനുഗ്രഹം വഹിക്കുന്ന വ്യക്തിയാണോ, വഹിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മളിന്ന് കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോകുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഈ വചനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് ഈ സ്പോൺസർ ചെയ്ത കുടുംബത്തിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹാലലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഈ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ തന്ന പ്രാർത്ഥന വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് തരികയാണ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തൃക്കൈ നീട്ടി ആ പ്രാർത്ഥനാ വിഷയത്തെ തൊടണമേ. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വിടുതൽ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വചനം കേൾക്കാൻ ഒരുങ്ങി ആം ഈ ശുശ്രൂഷയുടെ മുമ്പിലെത്തിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം. ദൈവവചനത്താൽ അവരെ പോഷിപ്പിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷ നമുക്ക് ഒന്നിച്ച് അനുഭവിക്കാം. ആമേൻ. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വായിക്കാം മത്തായി സുവിശേഷം എടുക്കാം, 17 അധ്യായം എടുക്കാം. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. മാത്യു ചാപ്റ്റർ 17:4, 5, 6, 7, 8 വായിച്ചു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവുമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണി വീണു. യേശു അടുത്ത് ചെന്നവരെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ഈ സംഭവം ബൈബിളിൽ അറിയാത്തവർ വളരെ ചുരുക്കമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുക്രിസ്തു ചെയ്ത ഒട്ടനവധി അത്ഭുതങ്ങൾ 16 വരെയുള്ള അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ കണ്ണില്ലാത്തവർക്ക് കണ്ണുണ്ടാകുന്നു, അന്ധരായ ആൾക്കാർക്ക് ചെവി ഉണ്ടാകുന്നു. എന്തിന്? ജനങ്ങൾ ദൈവപ്രവൃത്തിയോടടുക്കുന്നു, ദൈവത്തോടടുക്കുന്നു. കർത്താവ് 12 ശിഷ്യന്മാരെ കൂടെ നിൽക്കാൻ തിരഞ്ഞെടുത്തു. അവരിൽ 3 പേർ കർത്താവിന് വ്യത്യസ്തരായിരുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും. 17 പഠിക്കുമ്പോൾ അവരെ മാത്രം കൊണ്ട് കർത്താവ് മറുരൂപമലയുടെ നിറുകയിലേക്ക് പോയി. ആ മലമുകളിൽ വെച്ച് അവരുടെ മുൻപാകെ യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലായി. ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത പോലെ അവൻ്റെ വസ്ത്രം വെള്ളയായി. പഴയ നിയമത്തിലെ 2 വിശുദ്ധന്മാർ മോശയും ഏലിയാവും തങ്ങളോട് സംസാരിക്കുന്ന സ്വർഗീയ കാഴ്ച ശിഷ്യന്മാർ കാണുകയാണ്. അതിനകത്ത് പത്രോസ് പറയുകയാണ്, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നാണ് ഇന്നത്തെ ചിന്ത. താൻ ഇതുവരെ അനുഭവിക്കാത്തൊരു ദൈവസാന്നിധ്യം, ഇതുവരെ കാണാത്തൊരു ദൈവിക കാഴ്ച തൻ്റെ കൺമുമ്പിൽ നടമാടിയപ്പോൾ പത്രോസ് ദൈവത്തോട് പറയുക, നമുക്കിവിടെ ഇരിക്കുന്നത് ഏറെ നല്ലത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന് സ്വന്തമായി വീടില്ലേലും കുഴപ്പമില്ല, സ്വന്തമായി കാറില്ലേലും കുഴപ്പമില്ല, സ്വന്തമായി ഒന്നും ഈ പ്രപഞ്ചത്തിലില്ലേലും കുഴപ്പമില്ല. അവൻ പാർക്കുന്നിടം ദൈവസാന്നിധ്യമുള്ളടമായിരിക്കും.
ബൈബിൾ പഠിച്ചാൽ ഉടനീളം പഠിച്ചാൽ ദൈവസൃഷ്ടിയിൽ ഏറ്റവും വലിയ സൃഷ്ടിയാ മനുഷ്യന്റെ സൃഷ്ടി. സങ്കീർത്തനം പറയുന്നു, ഭയങ്കരവും അതിശയകരമായി ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുക. നാം ദൈവത്തിൻ്റെ കരവിരുതാണ്. പക്ഷെ എപ്പോഴും ഉൽപ്പത്തി പുസ്തകം നമ്മൾ മുതൽ പഠിച്ചാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനിലെല്ലാം ദൈവം തൻ്റെ സാന്നിധ്യം പകരാറുണ്ട്. സ്തോത്രം. രണ്ടു മനുഷ്യരെ കൊണ്ടാണ് ദൈവസൃഷ്ടി തുടങ്ങുന്നത്. ഏദൻ എന്ന് പറയുന്ന തോട്ടത്തിനകത്ത് ആദമിനെയും ഹവ്വയെയും സർവശക്തനായ ദൈവം സൃഷ്ടിച്ചു. നിങ്ങൾക്കറിയാമോ, അന്നവർ വസ്ത്രം ധരിച്ചിരുന്നില്ല, അവർ ധരിച്ചത് ദൈവതേജസ്സായിരുന്നു. ദൈവതേജസ്സിൽ നടന്ന ആദമിന് ഹവ്വയ്ക്കും ഏദനിലെ എല്ലാ നന്മകളും അനുഭവിക്കാൻ ദൈവം അനുവാദം കൊടുത്തു. ഞാൻ മെസ്സേജ് തുടങ്ങട്ടെ. എന്നാൽ ഒരു ദിവസം അവർ ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞൊരു കാര്യം അവരുടെ ലൈഫിൽ ചെയ്തപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഓടി അകലേണ്ട സാഹചര്യം അവർക്കുണ്ടായി. ഞാൻ ഇന്നും നിങ്ങളോട് പറയാം, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. പിന്നെ എവിടെ പ്രശ്നം? നിന്റെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എന്തോ ഒരു ശക്തി വലിച്ചകറ്റിക്കൊണ്ടുപോവുകയാണ്. എന്നും യഹോവയായ ദൈവം ഇറങ്ങി വരുമ്പോൾ ആദമും ഹവ്വയും ഓടി യഹോവയുടെ അടുക്കൽ വരികയാ. പക്ഷേ അന്ന് യഹോവ വന്നപ്പോൾ ആദം വന്നില്ല, ഹവ്വ വന്നില്ല. ഏദനിൽ മുഴങ്ങുന്നൊരു ശബ്ദം, ആദമേ നീ എവിടെ? ആമീൻ. ഇന്നും സ്തോത്രം, ദൈവസന്നിധി മുഴങ്ങുന്ന ഒരേ ഒരു ശബ്ദം, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യ നീ എവിടെയാ? നിന്നെ തേടിയ എന്റെ രക്ഷകൻ ഇതിനകത്ത് വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ മാർബിൾ ഇട്ടില്ലാലും കുഴപ്പമില്ല, നിന്റെ വീട്ടിൽ ദൈവ സാന്നിധ്യം വേണം. ആമേൻ. ദൈവ സാന്നിധ്യമുള്ളൊരു ജീവിതം കൊതിക്കുന്നുണ്ടോ നീ? നിന്റെ ജീവിതത്തിന്റെ ഭാവം മാറ്റാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എത്ര പേർ ആഗ്രഹിക്കും എനിക്കൊരു ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കണം? നിനയാത്ത നേരത്ത് നിന്റെ വീടിനകത്ത് വിപത്തുകൾ കടത്തിവിടുന്ന, അനർത്ഥങ്ങൾ കടത്തിവിടുന്ന, അപകടങ്ങൾ കടത്തിവിടുന്ന, വീടിന്റെ അന്തരീക്ഷം ഇളക്കി മറിക്കുന്ന പൈശാചിക ശക്തികൾ ഒരു വശത്ത് നടമാടുമ്പോൾ മറുവശത്ത് ദൈവത്തോട് ബന്ധമുള്ളവൻ, ദൈവത്തോട് ചേർന്നിരിക്കുന്നവൻ അനുഭവിക്കുന്ന ഒന്നാണ് ദൈവ സാന്നിധ്യം. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നിന്റെ ജീവിതത്തിന്റെ ഓരോ മൊമെന്റ്സിനകത്തും വിശീവിക്കുന്ന പറയണ്ട, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന വിശുദ്ധിയിലേ ജീവിക്കാൻ പറ്റൂ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ദൈവ സാന്നിധ്യത്തിൽ ഒരുത്തൻ ജീവിക്കാൻ തുടങ്ങിയാൽ ആമീൻ, അവന് വിശുദ്ധിയിലേ ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അവനിൽ ഉണ്ടാകുകയില്ല. ആമീൻ. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരുന്നു, ജീസസ് ഇതുവരെയുള്ള നിന്റെ ജീവിത ശൈലികളെ ദൈവം ഒന്ന് മാറ്റിമറിക്കാൻ പോവുക. ഇതുവരെ നീ അനുഭവിക്കാത്തൊരു ദൈവ സാന്നിധ്യം ഇന്ന് നിന്റെ കുടുംബജീവിതത്തിനകത്ത് വരട്ടെ, നിന്റെ ആരോഗ്യ തലത്തിൽ വരട്ടെ, നിന്റെ കുടുംബ ബന്ധത്തിനകത്ത് വരട്ടെ. വലിച്ചകറ്റുന്ന ദുഷ്ടശക്തികളുടെ മേൽ എന്റെ കർത്താവ് നിനക്ക് ജയം തരട്ടെ. ചിലരുടെ മനസ്സിൽ ഇപ്പോൾ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ എന്തോ പൈശാചികത്വം ഉണ്ട്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ശാസിക്കേണ്ടതിനെ ഇന്ന് ശാസിക്കും ദൈവം, മാറ്റേണ്ടതിനെ ദൈവം ഇന്ന് മാറ്റും. നിന്റെ വീടിനകത്ത് മഞ്ഞ് പെയ്യുന്ന പോലെ, മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്ന പോലെ നിന്റെ സന്തതിയുടെ മേൽ ദൈവ സാന്നിധ്യം പെയ്തിറങ്ങട്ടെ. വലിച്ചകറ്റുന്ന ദുരാത്മശക്തികളും വലിച്ചകറ്റുന്ന പാപശക്തികളും ഒന്നിച്ചു നിന്നോട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ജയിക്കത്തക്ക രീതിയിൽ തികഞ്ഞ ദൈവ സാന്നിധ്യം. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പം നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ വിധിക്കണ്ട, നിങ്ങൾ നിങ്ങളോട് ചോദിയില്ല, നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആളുടെ വിഷയം കറക്റ്റ് ചെയ്യുന്നതല്ല ഇന്നത്തെ ശുശ്രൂഷ. നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിക്കേ, സകല നന്മകളും അനുഭവിക്കാൻ നിനക്ക് അനുവാദം തന്ന ദൈവം ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, എൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കണം. ചിന്ത പോലും
മാറ്റാറായിരുത്. ഒരാമയും പറഞ്ഞാട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ആരോടും നമ്മൾ വൈരാഗ്യപ്പെടാത്തത്, ആരോടും നമ്മൾ ദേഷ്യപ്പെടാത്തത്, ആരോടും നമ്മൾ അസൂയപ്പെടാത്തത്. ഹല്ലേലൂയ. എന്താന്ന് ചോദിച്ചാൽ നാം ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരാമയും പറഞ്ഞാട്ടെ. എത്രയോ പേർ നിനക്കെതിരെ വാക്കുകളുടെ ശരയമ്പുകൾ തൊടുത്തു വിട്ടപ്പോൾ ഒരു പൊട്ടനെ പോലെ വായും പൂട്ടിയിരുന്നത് തിരിച്ചു പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, മറിച്ച് അതിനേക്കാൾ വലിയൊരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പാർക്കുന്ന വീട് സ്വസ്ഥമല്ലായിരിക്കാം, നിങ്ങൾ പാർക്കുന്നിടത്ത് നിങ്ങൾക്ക് എതിരാളികൾ ഉണ്ടായേക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ എതിരാളികൾ ഉണ്ടായേക്കാം. പക്ഷേ എതിരാളിയോടെ എതിർക്കാതെ മറിച്ച് നീ ചെയ്യേണ്ടത് ആ ദൈവ സാന്നിധ്യം മുറുകെ പിടിച്ചു ജീവിക്കണം. ഹല്ലേലൂയ. ഏദനിൽ എന്താ സംഭവിച്ചത്? അവ ദൈവ തേജസ് ഉടുപ്പിച്ച് ഏദനിലെ നന്മയനുഭവിക്കുവാൻ ദൈവം സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് വളരെ അകലെയായിപ്പോയി. ഒന്ന് കൈകൊടുത്തി ചോദിച്ചാൽ, ദൈവവും നീ തമ്മിൽ എന്തുമാത്രം അകലമുണ്ടെന്നൊന്ന് ചോദിച്ച്. ഓ താങ്ക് യു ലോർഡ്. ചിലതൊക്കെ 9 കിലോമീറ്റർ ദൂരെയാണ്, അവിടെ കിടന്നാ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നത്. എൻ്റെ ബ്രദറെ എൻ്റെ കാര്യത്തിൽ എന്നെ പരിഗണിക്കാതെ, എൻ്റെ മോനെ ഒത്തിരി കിലോമീറ്റർ ദൂരെയാണ് നീ, നീ ആ ദൈവ സാന്നിധ്യത്തെ. ഞാനൊരു ഒരു ആത്മീകതയോടെ പറയാം, ഒരു ഭക്തനുണ്ടാകുന്ന എല്ലാ വിടുതലുകളും ഒരു ബ്രദറോ ഒരു പാസ്റ്ററോ കൈവെക്കുമ്പോഴല്ല അവൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്ന ഒരു ദൈവിക സന്ദേശം പറയാം. നിന്റെ വീട്ടിൽ ഒരു അഴിച്ചുപണി ആവശ്യമാണ്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു അഴിച്ചുപണി ആവശ്യമാണ്. ദൈവ സാന്നിധ്യത്തോട് പറ്റിയിരിക്കാൻ തീരുമാനിച്ച് ശത്രുക്കളുടെ മുൻപിൽ വീരുന്നൊരുക്കുന്ന ദൈവം, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ നിനക്ക് വേണ്ടി യേശു ചെയ്യട്ടെ. ആമേൻ. ഏദന് ചോദിക്കുന്ന ചോദ്യം, ആദമേ നീ എവിടെ? അവൻ പറയുക, നഗ്നനാകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുന്നു. നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞത് നീ ചെയ്തോ? കണ്ടോ, ദൈവം വിലക്കിയതിന് നേരെ കൈനീട്ടിയാൽ ദൈവം തന്ന പല ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. നോക്കിക്കേ, രണ്ട് പേരിൽ തുടങ്ങി ദൈവം പ്രവർത്തി. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവർ അകന്നു പോയപ്പോൾ പിന്നെ ആ സ്ഥലമുഴ മുഴുവൻ പാപം ചെയ്തു. ദൈവം തീരുമാനിച്ചു, വെള്ളത്താൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നതിനെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. അടുത്തത് ദൈവം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? 8 പേരിൽ നിന്ന് തുടങ്ങുക. ഹല്ലേലൂയ. പാപം കൊടികുത്തി വാഴുമ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന നോഗയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഒരാമീൻ പറഞ്ഞു വളകടം. ഞാൻ നിങ്ങളോട് പറയാം, ആരുടെ നടുവിൽ നീ പാർത്താലും നീ ദൈവ സാന്നിധ്യം സൂക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് ദൈവിക ഇടപെടലുണ്ടാവും, നിനക്ക് ദൈവിക സ്പർശനം ഉണ്ടാകും. ആരോടും പറയാത്ത ദൂതുകൾ നിന്നോട് ദൈവം പറയും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. അന്ന് വരെ ആരും പെട്ടകം ഉണ്ടാക്കിയിട്ടില്ല, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഹല്ലേലൂയ. സകലവിധ ജീവികളും ആ പെട്ടകത്തിൽ കയറണം. പെട്ടകത്തിന്റെ വാതിൽ യഹോവ അടച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ഭൂമിയിൽ ന്യായവിധിയുടെ മഴ പെയ്തു, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു, ആഴിയുടെ ഉറവകൾ പിളർന്നു. ഭൂമിയിലുള്ള സർവ ജീവജാലങ്ങളും മനുഷ്യനും മരിച്ചു മൺമറഞ്ഞു. നോഹയുടെ തലമുറ 8 പേരെ കൊണ്ട് ദൈവം തുടങ്ങുക അടുത്ത പ്രവൃത്തി. ആമേൻ. അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യമാണ് അവിടുത്തെ വിഷയം. ചുരുക്കി പറയാം, അങ്ങനെ മുന്നോട്ട് വന്നാൽ
മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ നകുന്നു. അപ്പോഴും ഞാൻ പറയാം, സാന്നിധ്യം കൊതിക്കുന്നൊരു തലമുറ ബൈബിളിലുണ്ട്. ആമേൻ. പണമല്ല നീ ആഗ്രഹിക്കേണ്ടത്, ദൈവത്തിന്റെ പ്രസൻസ്. ദൈവമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ എല്ലാം നിനക്കുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന മനുഷ്യ നീ അപകടത്തിലാണ്. അപകടത്തിൽ നിന്ന് ദൈവം നിന്നെ തിരിച്ചു വിളിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ? ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? മെസ്സേജ് കേൾക്കുമ്പോൾ വിറയ്ക്കുന്നതല്ല ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. അടുത്തത് കിടക്കുന്ന മൂന്ന് കസേറ മറിക്കുന്നതല്ല ദൈവ സാന്നിധ്യം. അവൻ്റെ ഉള്ളിൽ അറിയാം, ഞാൻ ആ സാന്നിധ്യം അനുഭവിക്കുന്നു. ഹല്ലേലൂയ. നീ ഒരു കാര്യം ചെയ്യാൻ ചെല്ലുമ്പോ നിനക്കറിയാം ദൈവ സാന്നിധ്യം കൂടെ ഉണ്ട്. നിനക്ക് തടസ്സങ്ങൾ വരുമ്പോ നിനക്കറിയാം ദൈവ സാന്നിധ്യം കൂടെ ഉണ്ട്. എന്തോ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുക, ഇതുവരെ നീ നോക്കിയിട്ട് നടക്കാത്ത ചില കാര്യം ഈ ദൈവ സാന്നിധ്യം സ്വീകരിക്കുമ്പോൾ. ജീസസ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്തോ ഒരു വലിയ ശൂന്യത കുറച്ച് നാൾ കൊണ്ട് ഫീൽ ചെയ്യുന്നു. എന്തോ വലിയ വലിയ നിരാശ ഫീൽ ചെയ്യുന്നു. ബ്രദറെ, കടമുണ്ടോ? ഇല്ല. രോഗമുണ്ടോ? ഇല്ല. ഭാര്യയുമായിട്ട് പ്രശ്നമുണ്ടോ? ഇല്ല. പിള്ളേർക്ക് പഠിക്കാൻ കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ ബ്രദറെ, എന്തോ ഒരു ശൂന്യത, അവിടാണ് ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യേണ്ടത്. ആമേൻ. എന്നോട് ദൈവാത്മാ പറയാം, നിന്നെ അരുതാത്തതിലേക്ക് കൊണ്ട് തകർക്കുന്ന ചില ദുരാത്മ ബന്ധങ്ങളെ ദൈവം വെട്ടിമുറിച്ചിട്ട് നിന്റെ വീടിനകത്ത് ആ ദൈവ സാന്നിധ്യത്തെ ദൈവം ഒന്നുകൂടെ ഫില്ല് ചെയ്യാം. യെസ്. എവിടൊക്കെയോ എവിടൊക്കെയോ ഒരു അഴിച്ചുപണി നടക്കുകയാ. നീ പറയും, ഈ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത് നന്ന്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ ആത്മാവ് പറയുക, ഈ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത് നന്ന്. ചെല്ലു പറയത്തില്ലയോ, ബ്രദറെ മീറ്റിങ്ങിനൊക്കെ ഇരിക്കുമ്പോ എന്നോ ഭയങ്കര സന്തോഷമാ, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോ കഴുത്തേക്കൂടെ ഏതാണ്ട് ചുറ്റുന്ന പോലെ, കയ്യെ കൂടെ ഏതാണ്ട് ചുറ്റുന്ന പോലെയും, കട്ടിലെ പിടിച്ചാരാണ്ട് കിടത്തുന്ന പോലെയൊക്കെ തോന്നുക. അല്ല, ഇവിടെ വന്നപ്പോൾ ഇവിടെ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നോണ്ട് കിട്ടിയതൊരു ദൈവ സാന്നിധ്യമാണ്. ഇത് വിട്ട് പുറത്തു പോകുമ്പം ജീസസ് നീ വിടുവിക്കപ്പെട്ടിട്ടില്ലെന്നർത്ഥം. ഇന്ന് ദൈവത്തിൻ്റെ സന്ദേശം നീ പറയാൻ പോവുക, ആമി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് നന്ന്. 16 സങ്കീർത്തനം എടുക്കാം, അതിൻ്റെ 11 വാക്യം ശ്രദ്ധിക്കാം. 16 സങ്കീർത്തനം 11 വാക്യം. ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണ, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണ, സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. അവ ദൈവ സാന്നിധ്യത്തിനകത്ത് എന്തുണ്ട്? സന്തോഷത്തിന്റെ പരിപൂർണത. നിന്റെ വലത്തുഭാഗത്ത് എന്തുണ്ട്? പ്രമോദങ്ങളുണ്ട്. നല്ല രാമീം പറഞ്ഞാട്ട്, ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവന് മാത്രമേ പ്രതിസന്ധിയിൽ സന്തോഷിക്കാൻ പറ്റൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിനക്കെതിരെ ആരൊക്കെ വെല്ലുവിളിച്ചാലും നീ സന്തോഷിക്കണം, കാരണം നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്, അവന്റെ സാന്നിധ്യം നീ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഈ കോരകപുത്രന്മാർക്ക് ഒരിക്കൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. സ്തോത്രം. ഭൂമി വായി പിളർന്ന് കോരകപുത്രന്മാരെ വിഴുകി കളഞ്ഞൊരു കാലഘട്ടം ഉണ്ടായി. അന്നും രക്ഷപ്പെടാൻ ഒരു സ്ഥലമുണ്ട്. ഭൂമി വായി പിളർന്ന് വിഴുകുമ്പോഴും അതിൽ പെടാതെ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പെ പിടിച്ചാൽ പിന്നെ ആ ബാധ അവനെ തൊടുക. ഇന്നലെ വരെ ആവർത്തിക്കപ്പെട്ട ഒരു ബാധയും ഇനിയും നിന്റെ വീട്ടിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഓടി വന്ന് ശരണം പ്രാപിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു.
മനസ്സിലായവര് സ്തോത്രം ചെയ്യ. എന്നോട് ദൈവാത്മ പറഞ്ഞു, വലിച്ചകറ്റുന്ന ചില ദുരാത്മാക്കൾ ഇന്ന് ശാസിക്കപ്പെടുക. ദൈവകൃപയിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകുന്ന ചില അന്ധകാര ശക്തികൾ ഇന്നത്തെ ആരാധനയിൽ വഴിമാറുന്ന കാഴ്ച. നടക്കാനും ബുദ്ധിമുട്ടുള്ള ആളാണ് നിങ്ങൾ. രണ്ടു മാസമായിട്ട് ഒരാളുടെ സഹായം വേണം നടക്കാൻ. വേണം. ആരാ കൂടെ വന്നേ? ജീസസ്. ഒരാളുടെ സഹായം ഉണ്ടെങ്കിലേ നടക്കാൻ പറ്റൂ, അല്ല നടക്കാൻ പറ്റത്തില്ല. ജീസസ്. ഇന്ന് എത്ര വയസ്സുണ്ടായി? ഇത് കണ്ടിട്ട് 91 പോലെ ഇരിക്കുന്നല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞ വീണ്ടും പറയുക, വാവൽ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ഒരുപാട് അടുത്ത് വാവലിനെ കണ്ടിട്ടില്ലയോ? ഞാൻ വേണേ ഞങ്ങളുടെ അവിടെ നിന്ന് ഉറനെ കൊണ്ടുവരാ. നല്ല ഫ്രൂട്ട്സ് ഈ പുള്ളി ഒരൊറ്റ പ്രയോഗം നടത്തിയാൽ നീരവന്റെ വായിലും ഇരിക്കും. പിന്നീടുള്ളത് പ്രയോജനമില്ലാതെ താഴെ പോയി ചെയ്യും. ഇതുപോലെ സാത്താൻ കടിച്ച് തകർത്ത് കളഞ്ഞ ഇവളെ ദൈവത്തിന് ഒന്ന് വിടുവിക്കാൻ ആഗ്രഹമുണ്ട്. നീ ഇന്ന് വന്നത് ദൈവത്തിന്റെ കൃപയാ. വെട്ടിയിട്ട വാഴത്തടി പോലെ നീ ബെഡെ കടന്ന് നിന്റെ ജീവൻ ഒടുങ്ങിപ്പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. അതിന്റെ കാരണം പറയാം. നിന്റെ വീട് ഒരു എതിരുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ജീസസ്, ശക്തമായ ദുഷ്പ്രവൃത്തികൾ നിനക്കെതിരെ ഉണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് ചില സ്റ്റെപ്പ് ഇതിനകത്തോടെ വെപ്പിക്കാൻ പോവാ. അന്നേരം നിന്റെ വീട്ടിൽ നിന്ന് ആഭിചാര ബന്ധനങ്ങൾ പൊട്ടിമാറും. ഇവളിൽ വ്യാപരിക്കുന്ന ദുർഭൂമ, ഇവളെ ബന്ധിച്ച ശക്തി പിടിക്കാതെ നടക്കത്തില്ലല്ലോ. ആന്റി നാട്ടുകാരിയാ? കൂട്ടുകാരി? എവിടുന്നാ വന്നേ ഇവരെ? ശ്രീകാര്യത്തിൽ നിന്ന് കൊണ്ടുവന്ന ആന്റി. നല്ല ആന്റിയാ, പിടിച്ചോണ്ട് വന്ന കേട്ടോ. വാ, ഇനി ഞങ്ങൾ പിടിക്കാതെ നടക്കാൻ പോവാ. ജീസസ്, ജീസസ്, ജീസസ്. ആ ഇനി പോരെ, ഇനി പോരെ, ഇനി പോരെ. ധൈര്യമായിട്ട് പോരെ, നടന്നു പോരെ, നടന്നു പോരെ. നിങ്ങൾ യേശുവിന് വേണ്ടി ഓടണം. ഓടുവോ? യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് പറയോ. ഞാൻ എന്തിനായി എന്ന് പറയുന്നത്? ഇന്നും അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിങ്ങളുടെ കൺമുമ്പിൽ ദൈവപ്രവൃത്തി നടക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഞങ്ങളുടെ ദൈവമേ,
ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ പ്രശ്നങ്ങളെ ദൈവം തൊടണം, അവരുടെ രോഗങ്ങളെ ദൈവം തൊടണം, അവരുടെ തടസ്സങ്ങളെ ദൈവം തൊടണം. യേശുവിൻ്റെ അദൃശ്യ കരം നീട്ടി അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമത്തിൽ ഇവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ വരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതൊരു കുടുംബമാണ്. നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളാണ് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. നിങ്ങൾക്ക് ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, നല്ല ദിവസങ്ങൾ വരുമ്പോൾ ജനക്കോടികൾക്ക് വചനം കൊടുക്കാൻ നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാകാം. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം പ്രാർത്ഥിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. നിങ്ങൾ കടന്നു വരിക, നിങ്ങൾ ഫോൺ ചെയ്യുക, ഞങ്ങളുടെ മീറ്റിംഗ് സ്ഥലങ്ങളിൽ വരിക. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. നിങ്ങളുടെ ടൈത്ത്, നിങ്ങളുടെ സഹായങ്ങൾ ഞങ്ങൾ കൈക്കണമെങ്കിൽ ആമി ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഒരുമയോടെ നിൽക്കാം. ദൈവരാജ്യം വളർത്താം. ഗോഡ് ബ്ലെസ് യു.